ഹലോ, ഹായ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്, സ്വാഗതം എല്ലാവർക്കും ഇന്നത്തെ റിയൽ എഫ് എം ഷോയിലേക്ക്. എന്തോ, നീ അവിടെ ഉണ്ടല്ലോ? അല്ലേ, ഉണ്ടല്ലോ. അല്ല, അനക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ലല്ലോ. എന്തു പറ്റാൻ? ഓ ശരി, എന്നാല് എന്റെ വെടി കൊണ്ട് പന്നിക്ക് തന്നെ. കടന്നു വരൂ. നിങ്ങളുടെ എല്ലാവിധ ശാരീരിക അസ്വസ്ഥതകൾക്കും യൂക്കാലി ഓയിൽ, ചെന്നിക്കുത്ത്, നീർക്കുത്ത്, തേൾക്കുത്ത്, പെരിങ്ങൽക്കുത്ത്, മടക്കിക്കുത്ത് തുടങ്ങി വിവിധ തരം കുത്തുകൾക്കും, തലവേദന, മൂക്കുവേദന, കാൽവേദന, സന്ധിവേദന, ഉപ്പൂറ്റിവേദന തുടങ്ങി വിവിധ വേദനകൾക്കും ഒരൊറ്റമൊഴി യൂക്കാലി തൈലം. വരൂ, വാങ്ങിക്കോ, നോക്കി നിൽക്കാതെ കടന്നു വരൂ. ഹലോ, ഒരു യൂക്കാലി എടുക്കട്ടെ? തലവേദനയ്ക്ക് നല്ല പ്രത്യക്ഷത ആണ്. അതെ അതെ, പക്ഷെ താങ്കളുടെ പ്രസംഗം കൂടാതെ കിട്ടണം. പാട്ട് പാടുമ്പോൾ എന്തിനാണ് അവിടുന്ന് എപ്പോഴും ഇങ്ങനെ മുറ്റത്തിറങ്ങി നിൽക്കുന്നത്? എന്റെ പാട്ട് അത്രയ്ക്ക് അസഹ്യമാണോ? അയ്യോ ഭവതി, അതല്ല, ഞാൻ നിന്നെ അടിച്ചു നിലവിളിപ്പിക്കുകയാണെന്ന് നമ്മുടെ അയൽവാസികൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഭാര്യ തലയ്ക്ക് സുഖമില്ലാത്ത ഭർത്താവിനെ പറ്റി ഡോക്ടറോട് പരാതി പറയുകയാണ്. ഡോക്ടറെ, ഇദ്ദേഹത്തിന് ഈയിടെയായിട്ട് താൻ ലക്ഷ്മണന്റെ അവതാരാണെന്നൊക്കെ ഒരു വിശ്വാസം തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറേ? ഏ, അതിന് വഴിയൊന്നുമില്ല. നിങ്ങളെ പറ്റി ശൂർപ്പണകയുടെ അവതാരമാണെന്ന് കരുതാത്ത കാലത്തോളം ഒരു അപായവുമില്ല. കരളരിഞ്ഞാലും തല പുകഞ്ഞാലും ചിരിക്കണം, അതേ വിദൂഷക ധർമ്മം എന്നത് ആപ്തവാക്യമായി ഉൾക്കൊണ്ട് സാമൂഹിക വിമർശന രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സഞ്ജയൻ എന്ന മഹാപ്രതിഭയുടെ ചില നർമ്മശകലങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. അതെ, കരളെരിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു സഞ്ജയൻ വായനക്കാരെ ചിരിപ്പിച്ചത്. ഉള്ളിൽ നിത്യദുഃഖത്തിൻ്റെ കടലിരമ്പം ഒളിപ്പിച്ചു വെച്ച് ചിരിക്കാനും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിഞ്ഞ വ്യക്തിത്വം. മലയാളത്തിൻ്റെ ഫലിതം ചാർത്തും മണിമാലകൾക്കും നടുവിൽ മരതകപ്പതക്കം തൂക്കി മഹനീയ സഞ്ജയനാം എന്ന ചങ്ങമ്പുഴയുടെ പ്രശംസ എത്ര അന്വർത്ഥമാണെന്ന് ഓർക്കുക. അതിലൊരു പ്രത്യേകത കൂടി ഉണ്ട് പ്രമോദ്. വ്യത്യസ്തമായിട്ടുള്ള സാമൂഹ്യ വിമർശന ശൈലിയായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. മലയാളി മനസ്സിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിരപ്രതിഷ്ഠ നേടിക്കഴിയുകയും ചെയ്തു. മാണിക്കോത്ത് രാമുണ്ണി നായർ എന്ന സഞ്ജയൻ, അദ്ദേഹത്തിന്റെ ഹാസ്യ ശകലങ്ങളിലൂടെയാണ് ഇന്നത്തെ റിയൽ എഫ് എം ഷോയുടെ യാത്ര. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ റിയൽ എഫ് എം ഷോയിലേക്ക്. ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത് പ്രമോദ് പാലങ്ങാടും രചനയും ഈ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ജോൺ കുര്യൻ. റിയൽ എഫ് എം ഷോ 103.6 റിയൽ എഫ്എം. മാണിക്കോത്ത് രാമുണ്ണി നായർ, എം ആർ നായർ, സഞ്ജയൻ പാറപ്പുറത്ത് സഞ്ജയൻ, പി എസ്, ഇങ്ങനെ വിവിധ രീതികളിൽ, വിവിധ പേരുകളിൽ അദ്ദേഹത്തിന്റെ തൂലിക നാമം സ്വീകരിച്ചതിന് പിന്നിൽ തന്നെ ഒരു പ്രത്യേക രസമുണ്ട്. നമ്മളെപ്പോഴും എം ആർ നായരെ സഞ്ജയൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പലപ്പോഴും സഞ്ജയൻ എന്ന് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ആണോ എന്ന് പോലും പലപ്പോഴും നമ്മൾ അതിനെ കുറിച്ച് അറിയാതെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഞാനൊക്കെ ചെറിയ ക്ലാസ് പഠിക്കുമ്പോൾ സഞ്ജയൻ ഇത് ഒരാളുടെ പേരാണ്, ഇത് തൂലികാനാമം. അതെ, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ മനസ്സിൽ പതിഞ്ഞു പോയത് സഞ്ജയ് എന്നുള്ളൊരു കഥാപാത്രം. അതിന് പുരാണത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ട് നമുക്കറിയാം. അതായത് മഹാഭാരത യുദ്ധ വിവരണങ്ങളൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് അന്ധനായ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥാപാത്രമാണ് സഞ്ജയ് എന്നുള്ളത്. അന്നത്തെ ലൈവ്, അതായത് ന്യൂസ് കൊടുക്കുന്ന, പേപ്പറോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പൊ ന്യൂസ് കൊടുക്കുന്ന ആളാണ് സഞ്ജയൻ. അപ്പൊ ആ ഒരു കഥാപാത്രത്തിന്റെ അവിടെ ഒരു റിപ്പോർട്ടറായി വർക്ക് ചെയ്യുന്ന ആ ഒരു കാര്യമാണ് സഞ്ജയൻ തൂലിക നാമമായിട്ട് സ്വീകരിക്കാനുണ്ടായത്. അതായത് സമകാലിക ലോകത്തിന്റെ ചലനങ്ങളെ
ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സ്വീകരിച്ചു അദ്ദേഹം. സ്വന്തം വ്യക്തിത്വത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ തന്നിലെ സാഹിത്യകാരനെ കളങ്കപ്പെടുത്തരുത് എന്ന ഒരു ഉത്തമമായ താല്പര്യം, ഒരു ബോധം അദ്ദേഹത്തിന് തന്നെ ഉണ്ടായിരുന്നു. അതെ, അദ്ദേഹത്തിന്റെ പരിഹാസ ശരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കുറച്ച് ചിരി വരുന്നതും എന്നാൽ സാമൂഹിക വിമർശനപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടില്ലേ, പരിഹാസ പുതു പനിനീർ ചെഴിക്കടോ, ചിരി എത്രേ പുഷ്പം ശകാരം മുള്ളുതാൻ. അദ്ദേഹത്തിന്റെ അങ്ങനത്തെ ഒരു ചില പ്രത്യേകത, അതായത് ജീവിതം എന്നുള്ളത് സങ്കടകരമായിരുന്നെങ്കിലും അതിനെ സന്തോഷത്തിലൂടെ നേരിടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ചിരിയത്ര പുഷ്പം ശകാരം മുള്ളുതാൻ എന്നാണ് പറഞ്ഞത്. അതായത് അദ്ദേഹം ഇങ്ങനെ പരിഹസിച്ചിട്ടുണ്ടെങ്കിലും, അങ്ങനെ നിശിതമായ വിമർശനം നടത്തിയിട്ടുണ്ടെങ്കിലും അതിൽ വ്യക്തി വിദ്വേഷത്തിന്റെ വിഷം കലർന്നിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉത്തമ ഹാസ്യത്തിന് ജീവിതത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ച തീർച്ചയായും ഉണ്ടാവണം. സഞ്ജയന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹം ഒരു ബഹുമുഖ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. 1903 ജൂൺ 13 തലശ്ശേരിക്കടുത്ത് ഒതയോത്ത് തറവാട്ടിൽ മാടാവിൽ ചെറിയ കുഞ്ഞിരാമൻ വൈദ്യരുടെ പുത്രനായിട്ടാണ് സഞ്ജയൻ ജനിച്ചത്. വളരെ പ്രസിദ്ധമായ തറവാടാണ്, പാരമ്പര്യമുള്ള ഒരു ഇതാണ് അവിടെ. തമ്പുരാനിൽ നിന്ന് പട്ടും വളയൊക്കെ നേടിയിട്ടുള്ള അങ്ങനത്തെ ചില തറവാടുകളൊക്കെ ഉണ്ട്. ഈ തറവാട്ടുകാരെ പറ്റി, ഏത് തറവാടാണെന്ന് അറിയാലോ, മാണിക്കോട്ട്. അവിടെ അതിശയോക്തിയും യാഥാർത്ഥ്യവും കലർന്ന ഒട്ടേറെ കഥകൾ ഈ പ്രസിദ്ധമായ തറവാടിനെ കുറിച്ചുണ്ടായിരുന്നു. അതിലൊന്ന്, തറവാട്ടിലെ ഏതെങ്കിലും അംഗങ്ങൾക്ക് പാമ്പ് കടിയേൽക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, വിഷബാധ ഏൽക്കില്ല എന്നുള്ളതായിരുന്നു. അതൊരു കഥയാണ്, വിശ്വാസം അങ്ങനെ. അത് കാരണം അത്ര പ്രസിദ്ധമാണല്ലോ ഈ തറവാട്. ഇതിനെക്കുറിച്ച് സഞ്ജയൻ തന്നെ ഒരു ഫലിത രൂപേണ പറഞ്ഞിട്ടുണ്ട്. അല്ല, നിങ്ങളെ ഈ മാടാവിൽ തറവാട്ടുകാർക്ക് പാമ്പ് കടിച്ചാൽ വിഷ ഏൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് തമാശയായിട്ട് ഇങ്ങനെയാണ്, അത് ഞങ്ങൾ മാടാവിൽക്കാർക്ക് അറിയാം, പക്ഷേ പാമ്പിനറിയോ എന്നറിയില്ല, ഞങ്ങൾ പരീക്ഷിക്കാൻ ഏതായാലും ഇല്ല എന്ന്. റിയൽ FM ഷോ 103.6 റിയൽ FM. അദ്ദേഹത്തിന്റെ ഓരോ ഇത് വായിച്ചു കഴിഞ്ഞാലും നമുക്ക് ചിരി വരുമല്ലോ. അത് അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒന്നായിരുന്നേ ഒരു സത്യത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയൊരു ഉപന്യാസം. സത്യം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒന്നാണ്. എന്താണ് സത്യം പറയണം, സത്യം എന്താകണം എന്നുള്ള രീതിയിൽ എപ്പോഴും, അതെ, സത്യം വധാധർമ്മം ചരാന്ന് പറഞ്ഞ മാതിരി അങ്ങനെ പറയാൻ പാടുള്ളൂ എന്നുള്ളൊരിത്. അപ്പോൾ ഇതിന് പ്രാധാന്യം കിട്ടാൻ കാരണം, അതായത് അന്നത്തെ ഇന്ത്യൻ വൈസ്രോയി കോട്ടൺ ഹിൽ സ്കൂളിൽ പോയിട്ട് കുട്ടികൾക്ക് ഒരു ഉപദേശ പ്രസംഗം കൊടുത്ത കഥയാണ്. സത്യവാന്മാരായിരിക്കുക എന്നതായിരുന്നു പ്രഭാഷണം. അപ്പൊ പിറ്റേ ദിവസം അത് പത്രത്തിൽ വരുമല്ലോ, എന്താണോ പ്രഭാഷണം നടത്തിച്ചാൽ. അപ്പൊ അത് സഞ്ജയൻ വായിച്ചു. ഓ, ഇത് കൊള്ളാലോ, ഈ ആശയം കൊള്ളാലോ, എന്നാ പിന്നെ സത്യം മാത്രം പറയാം. ഇന്നത്തെ ദിവസം എന്തായാലും വേണ്ടില്ല, സത്യം മാത്രമേ ഞാൻ പറയൂ എന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങി. രാവിലെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നടന്ന സമയത്ത്, കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ് നടന്ന സമയത്ത് വഴിയിൽ വെച്ച് തന്റെ ഒരു സുഹൃത്തിനെ കണ്ടു. സുഹൃത്തിനെ കാണുമ്പോൾ നമ്മൾ കുശലങ്ങളൊക്കെ പറയല്ലോ, അങ്ങനെ കുശലങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, സഞ്ജയൻ ഒരു കാര്യം ചെയ്യൂ, ഒന്ന് വീട്ടിലേക്ക് വരെ വരൂ, ഏതായാലും ഇറങ്ങിയതാണല്ലോ. അപ്പൊ സഞ്ജയന്റെ മനസ്സിൽ വേറെയാണ് സത്യം. ആ അപ്പൊ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സഞ്ജയൻ പോയി. എന്നിട്ട് സഞ്ജയൻ മനസ്സിൽ സത്യം ചെയ്യുമ്പോൾ സുന്ദരം എന്നുള്ള പാട്ടും പാടി പോകണേ. അതെ, അന്നത്തെ ദിവസം പ്രത്യേകിച്ച്. അങ്ങനെ സഞ്ജയൻ വീട്ടിലെത്തി, അവരുടെ വീട്ടിലെത്തി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫ്രണ്ട് പറഞ്ഞു, എന്റെ ഭാര്യ ഉണ്ടാക്കുന്ന കാപ്പി ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത കാപ്പിയാണ്, കുടിച്ചിട്ട് ഇത്ര നല്ല കാപ്പി എന്ന് പറഞ്ഞ അഭിപ്രായം പറഞ്ഞവരാണ് എല്ലാവരും. അത് കുടിച്ചിട്ട് സഞ്ജയൻ പോയാ മതി. കുടിച്ച് ആ കാപ്പിനെ പറ്റി രണ്ട് അഭിപ്രായം പറഞ്ഞു. സഞ്ജയൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ കഴിച്ച് ഇറങ്ങിയിട്ടേ ഉള്ളൂ, എനിക്ക് വേണമെന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. എന്തായാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല, കാപ്പി കഴിക്കൂ എന്നിട്ടാവാന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചപ്പോ സഞ്ജയൻ കാപ്പി കഴിച്ചു. കാപ്പി കഴിച്ചു കഴിഞ്ഞപ്പോ മൂപ്പർക്ക് അഭിപ്രായം അറിയണല്ലോ, ആ ഫ്രണ്ടിന് അഭിപ്രായം കിട്ടണല്ലോ, ഭാര്യയാണെങ്കിൽ കാത്തിരിക്കണോണ്ട് അഭിപ്രായം കേൾക്കാൻ വേണ്ടിട്ട്. അപ്പോ എങ്ങനെയുണ്ട് കാപ്പി, ഉഷാറായിട്ടില്ലേ? അപ്പൊ സഞ്ജയൻ മനസ്സിൽ, ഈശ്വര ഇന്ന് സത്യം പറയണം എന്ന് പറഞ്ഞ ദിവസമാണല്ലോ, അത് തെറ്റിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ കാപ്പി മോശമാണ്, മധുരം ധാരാളം ഉണ്ട്, പക്ഷെ പാലില്ല, പൊടിയില്ല. അങ്ങനെ സത്യാവസ്ഥ പറഞ്ഞതോടുകൂടി അതവിടെ കൊളായി. അവിടുന്ന് ഇറങ്ങി, ഫ്രണ്ട് തെറ്റി, ഏകദേശം പരിപാടി ഒരാൾ പോയി ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് അൺഫ്രണ്ട് ചെയ്തു. അതെ, അതുപോയെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി, കുറച്ച് കഴിഞ്ഞ് മറ്റൊരു സുഹൃത്തിനെ കണ്ടു ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത്. അങ്ങനെ സംസാരത്തിന്റെ ഇടയിൽ സുഹൃത്ത് പറഞ്ഞു, എന്റെ മകള് പാട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ, സഞ്ജയൻ ഒരു കാര്യം കേൾക്കണം, അങ്ങേക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമുള്ള ആളാണല്ലോ, അത്യാവശ്യം സംഗീത വിവരങ്ങളൊക്കെ ഉള്ള ആളാണല്ലോ, ഒരു കാര്യം ചെയ്യൂ, വീട്ടിൽ വന്നിട്ട് മോളുടെ പാട്ടൊന്ന് കേട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ
സഞ്ജയനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സഞ്ജയൻ അപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഈ പാട്ട് നന്നായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലോ മറ്റേ പോലെ, പക്ഷെ ആ പറഞ്ഞ വാക്ക് പാലിക്കണല്ലോ, സത്യം അതാന്നുള്ളത്. അങ്ങനെ വീട്ടിൽ ചെന്നു, മോള് പാട്ട് പാടി. നന്നായി പാട്ട് പാടി കഴിഞ്ഞപ്പോ സുഹൃത്ത് പതിവ് പോലെ ചോദിച്ചു, മോള് നന്നായിട്ട് പാടി? അവക്ക് പറ്റുന്ന അത്രയും അവള് പാടി. സഞ്ജയനോട് ചോദിച്ചു, സഞ്ജയൻ പറയണട്ടോ എങ്ങനെയുണ്ട് മോളുടെ പാട്ട്, സഞ്ജയന് നിവൃത്തിയുണ്ടോ? പാട്ട് മഹാമോശാണ്. അങ്ങനെ പറഞ്ഞതോടുകൂടി രണ്ടാമത്തെ സുഹൃത്തും തെറ്റി. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്ന് രാവിലെ തൊട്ട് സഞ്ജയൻ വൈകിട്ട് വരെ അവിടെ ആ നാട്ടുകൂടെ നടക്കുകയായിരുന്നെങ്കിൽ എല്ലാ ഫ്രണ്ടും പോവുമായിരുന്നു, സത്യം മാത്രം പറഞ്ഞുകൊണ്ട്. അതെ, അപ്പൊ ചില അപ്രിയ സത്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് സഞ്ജയൻ പറയാതെ പറയുകയാണ് ചെയ്തത്. എല്ലാം വിളിച്ചു പറയരുത്. അതെ, റിയൽ FM ഷോ 103.6 Real FM. ഉള്ളിത്തൊലി മുതൽ ഉപനിഷത്ത് വരെ സഞ്ജയന്റെ തോലികയ്ക്ക് വഴങ്ങും എന്നാണ് പ്രശസ്ത നിരൂപകനായിട്ടുള്ള എസ് ഗുപ്തൻ നായർ പറഞ്ഞിട്ടുള്ളത്. അതെ, ആരുടെയും മുഖം നോക്കാതെ വിമർശിക്കാൻ അദ്ദേഹത്തിന് കഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ പല പ്രയോഗങ്ങളും അദ്ദേഹത്തിൻ്റെതായി സാഹിത്യത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനൊന്ന് എന്റെ മനസ്സിൽ ഇപ്പൊ പെട്ടെന്ന് കടന്നു വരുന്നത്, ഞാൻ മാവിലായിക്കാരനാണ്. എപ്പോഴും നമ്മൾ എല്ലാവരും പറയാറില്ലേ പലപ്പോഴും മാവിലായിക്കാരനാണ് എന്ന് പറയുന്നത്. അത് പക്ഷെ അതിന്റെ ഉത്ഭവം എവിടെയാണ്, അതെങ്ങനെയാണ് വന്നത് എന്നുള്ള കഥ രജനിക്ക് അറിയാമോ? അത്യാവശ്യം ഇങ്ങനെ ഒരു അങ്ങനെ ഒരു കഥ എഴുതി വെച്ചിട്ടുണ്ട് സഞ്ജയൻ. പണ്ട് രണ്ട് കള്ളുകുടിയന്മാർ, അദ്ദേഹത്തിന്റെ ആ വയലിന്റെ പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഇങ്ങനെ ആറ്റുപുറം വയലിൽ കൂടെ ഇങ്ങനെ നടന്നു പോവായിരുന്നു, ഫുൾ പൂസാണ്, അങ്ങനെ ആടിക്കണ്ട പോന്നെ അടുപ്പാമ്പേ അടടുപാമ്പേ അങ്ങനെ ഇവര് കടന്നു പോകുന്ന, അങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്ന ആ വയലിൽ നല്ല പ്രകാശം, രാത്രിയാണ് നടത്തം എന്നോർക്കണം, നല്ല പോലെ പ്രകാശം, പൂർണ്ണചന്ദ്രൻ തിളങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഇതിലൊരുത്തൻ ഇങ്ങനെ ചന്ദ്രനെ ഇങ്ങനെ നോക്കി, ഒന്ന് മുകളിലോട്ട് നോക്കി, അതിനുശേഷം കൂട്ടുകാരനെ ഒന്ന് നോക്കി, എന്നാലേ ലോകത്തിൽ വെളിച്ചം തരുന്ന പല മാതിരി സാധനങ്ങൾ ഉണ്ടെങ്കിലും ആ സാക്ഷാൽ സൂര്യഭഗവാൻ ഉണ്ടല്ലോ, ചന്ദ്രനെ നോക്കി, ആ സൂര്യഭഗവാനാണ് ഭഗവാൻ എന്നാണ് പറഞ്ഞത്. ആ കുടിയെ ചന്ദ്രനെ നോക്കി ഭക്തിയോട് കൂടിയിട്ടൊന്ന് കണ്ണടച്ചൊന്ന് അങ്ങോട്ട് തൊഴുതു ചന്ദ്രൻ സൂര്യഭഗവാനെ എന്ന് പറഞ്ഞിട്ട്. മറ്റേയാള്, എടാ തനിക്ക് തലയ്ക്ക് പിടിച്ചിരിക്കുന്നോടോ, അത് ചന്ദ്രനാണ് മറ്റേ കുടിയന്റെ ഒരു വാദം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിട്ടുകൊടുത്തില്ല രണ്ടുപേരും, ആഗ്രഹ ചന്ദ്രനാണ് സൂര്യനാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം വർത്തനമില്ലായിരുന്നു, പിന്നെ ശകാരായി, പിന്നെ അത് അടിപിടിയിലേക്ക് എത്തി, പിന്നെ കയ്യാങ്കളി. അപ്പോഴ് ഈ പട്ടണത്തിൽ നിന്ന് പതിവായിട്ട് നേരം വൈകി തിരിച്ചു പോരാനുള്ള ഒരു വഴിപോക്കനുണ്ടായിരുന്നു. കുടിയന്മാർ രണ്ടുപേരും അയാളെ കൊണ്ട് കടന്നു പിടിച്ചു, പറയടോ കാണുന്നത് ചന്ദ്രനാണോ സൂര്യനാണോ? കാര്യം ഞാൻ പറഞ്ഞു നല്ല വണ്ണം സൂക്ഷിച്ച് പറഞ്ഞു, ചന്ദ്രൻ എന്ന് പറഞ്ഞ അഭിപ്രായമുള്ളവന് ചന്ദ്രനല്ലേ അത്, മറ്റേയാള് അയാളോ സൂര്യനല്ലേ അത്, ഇയാള് കുടുങ്ങിയില്ലേ. ഇവര് നോക്കുമ്പോ നല്ല ആജാനുബാഹുക്കളായിട്ടുള്ള, കാല് നല്ല തുറക്കുന്നില്ല എന്നേയുള്ളൂ, പക്ഷെ ഇയാളെ കാല് വാരി അടിക്കാനുള്ള കരുത്തൊക്കെ അവർക്കുണ്ട്. അവസാനം ഇയാള് ഒരൊറ്റ വർത്താനം, അയ്യോ കൂട്ടരെ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ അറിയുക, ഞാൻ നാട്ടുകാരനല്ല മാവിലായിക്കാരനാണ് അവിടുന്ന് രക്ഷപ്പെട്ടു. അന്ന് തൊട്ട് ആ ഒരു കഥ ഇറങ്ങി അത് ആളുകൾ വായിച്ചത് മുതൽ മാവിലായിക്കാരനാണ് എന്നുള്ള പ്രയോഗം നമ്മുടെ നാട്ടിലെല്ലാം പ്രചുര പ്രചാരം നേടി. റിയൽ FM ഷോ 103.6 റിയൽ FM. കഥാനായകൻ പല വൈകുന്നേരവും ചെയ്യാറുണ്ടായിരുന്നതുപോലെ ഒരു വൈകുന്നേരം മാനാഞ്ചിറ വക്കിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ കിടന്നുകൊണ്ടിരിക്കെ തന്നേക്കാൾ ദുറാവായി, തന്നേക്കാൾ ലൂട്ടിമസായി, തന്നേക്കാൾ പാം സുസ്നാഥനായി, തന്നേക്കാൾ അക്ലീമനായി, തന്നേക്കാൾ മെലിഞ്ഞവനായി ഒരു സ്വരൂപം അവിടെ ആവിർഭവിച്ചു. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഇത്, രുദ്രാക്ഷ മഹാത്മ്യം എന്നുള്ള കഥയിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഒരിക്കലും മറന്നു അതില് ഒരു തന്നേക്കാൾ അക്ലീമനായി എന്നൊക്കെ പറയുന്നത്, മെലിഞ്ഞവനായി എന്നൊക്കെ പറയുന്നത് ഈ
പൂഴിപ്പറമ്പിൽ പറങ്ങോടനെ പൂഴിപ്പറമ്പിൽ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. പറങ്ങോടനാണ് സഞ്ജയന്റെ അടുത്ത് വരികയാണ്. ഈ പറങ്ങോടന് പക്ഷേ പണക്കാരനാവണം. ഈ പണക്കാരൻ പല വഴികളും ഇങ്ങനെ അവര് ചർച്ച ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, മെനക്കെടാതെ പണക്കാരനാവണം. അത് നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആളുകൾ, കുറച്ച് തട്ടിപ്പൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ. അതാണല്ലോ സഞ്ജയൻ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹം കണ്ടെത്തുന്നത്. പറങ്ങോടൻ കണ്ടെത്തുന്ന മാർഗം, പറങ്ങോടൻ സഞ്ജയനെ പഠിപ്പിക്കുന്ന മാർഗം രുദ്രാക്ഷം വിൽക്കലാണ്. അങ്ങ് ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന ത്രയംബക രുദ്രാക്ഷമാണിത്. ഇത് പത്രത്തിൽ പരസ്യം കൊടുക്കണം. പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് ഈ അതിനകത്ത് കൊടുക്കുകയാണ്, ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കും, വിവാഹം കഴിക്കാത്തവർ വിവാഹിതരാവും, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും, അങ്ങനെ പല 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 കാര്യങ്ങളും പത്രത്തിൽ പരസ്യം കൊടുക്കും. അങ്ങനെ ഒരു രുദ്രാക്ഷം 1 രൂപ, 1 ഡസൺ എടുത്താൽ 12 എണ്ണം 10 രൂപ, അങ്ങനെ അങ്ങനെ. അല്ല ഇത് കുഴപ്പമാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഇതൊന്നും പ്രശ്നമല്ല. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറങ്ങോടന്റെ ഒരു വാദം എന്താന്ന് വെച്ചാൽ, ചൂണ്ടലിലെ ഇരയെ മത്സ്യം ഭക്ഷിക്കും, ആ മത്സ്യത്തെ നമ്മൾ ഭക്ഷിക്കുന്നതാണ്. പത്രപരസ്യമാണ് ആ ഒരു ചൂണ്ടലിലെ അന്നേ കച്ചവട തന്ത്രം പറങ്ങോടന്റെ മനസ്സിൽ വേരൊന്നിയില്ലേ. ആ പത്രപരസ്യം ചൂണ്ടലിലെ ഇരയെ മത്സ്യം ഭക്ഷിക്കും എന്ന് പറയുന്ന ഈ പത്രപരസ്യം നമ്മൾ വായനക്കാർ വായിക്കും, അവര് അതിൽ കുടുങ്ങും. ആ മത്സ്യത്തെ വായനക്കാരാവുന്ന മത്സ്യത്തെ നമ്മൾ ഭക്ഷിക്കുന്നു. എന്നിട്ട് അല്ല ഇത് ഫലിക്കോ, ഫലിച്ചു ഫലിച്ചില്ല എന്നൊക്കെ വരും. എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഫലിക്കുന്നില്ല. കുറച്ചാളുകൾ വാങ്ങി ആർക്കെങ്കിലും ഒരാൾക്ക് അവരുടെ ഒരു ഉറപ്പ് മതി. അവര് പറയും ആ ഞങ്ങൾക്കിത് ഫലിച്ചിരിക്കുന്നു, അത് വീണ്ടും കൊടുത്ത് പത്രത്തിൽ കൊടുക്കും. അബദ്ധം പറ്റിയവരാണ് ഇതിട്ട് പറയുമല്ലോ, നമ്മളെ ഒരു സ്വഭാവമാണ്. അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് ആരോടും നമ്മൾ പറയില്ല. അങ്ങനെ ഈ രുദ്രാക്ഷത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഈ ആളുകളെ പറ്റിക്കുന്ന, പറ്റിച്ച് പണക്കാരനാവുന്ന പറങ്ങോടന്റെ ഒരു കഥ പറയുന്നതിലൂടെ സഞ്ജയൻ പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഇന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന മോതിരം, ഈ പ്ലേറ്റിലൊക്കെ തുള്ളി കളിക്കും, ചിലപ്പോൾ നമ്മൾ കണ്ടില്ലേ കോഴിക്കോട് പാളയത്ത് അവിടെയൊക്കെ പ്ലേറ്റിൽ തുള്ളി കളിക്കുന്ന മോതിരമൊക്കെ. എന്താ പരിപാടി, ഞാൻ കുറേയൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. എല്ലാ ആഗ്രഹവും സഫലമാവും. അയാളൊരു കീറിയ ഷർട്ട് ഇട്ടായിരിക്കും നിൽക്കുന്നത്. അയാളുടെ ഒരാഗ്രഹവും ഇതുവരെ സഫലമായിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളെ പറ്റിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. കച്ചവട തന്ത്രങ്ങളെ നിശിതമായിട്ട് വിമർശിക്കുന്ന ചില ഇതാണ് അത്, പ്രയോഗങ്ങളാണ്. അതേപോലെ തന്നെ ഈ കേസിനെ കുറിച്ച്, കോടതി വ്യവഹാരങ്ങളെ കുറിച്ചൊക്കെ സഞ്ജയൻ ഒത്തിരി എഴുതിയിട്ടുണ്ട് കേട്ടോ, കോമഡി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഒരു ദിവസം ഇങ്ങനെ കേസിന്റെ ഒരു വിസ്താരം നടക്കുകയാണ്. സാക്ഷിയോട് വാദിവക്കീലും പ്രതിവക്കീലും പൊരിഞ്ഞ ചോദ്യങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ്. കൂട്ടു നിൽക്കണ സാക്ഷിക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിക്കുന്നതിന് മുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മിൽ ഭയങ്കരതാണ്. അതെ, അങ്ങനെ ഒരാള് വാദിവക്കീൽ ചോദിച്ചു, നിങ്ങള് രാമനായരുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ നിങ്ങളോട് എന്തു പറഞ്ഞു? ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ മുമ്പ് ആ പ്രതിവക്കീൽ പറഞ്ഞു, ഇടപെട്ടു, ആ ചോദ്യം അനുവദിക്കാൻ പാടില്ല. പ്രതിവക്കീൽ വാദിക്കാൻ തുടങ്ങി. ഇതിനെ തുടർന്ന് അവര് തമ്മിൽ പൊരിഞ്ഞതായി. ഈ സാക്ഷിക്ക് അത് ഒരു വാക്ക് പറയാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ കൊടുക്കുന്നില്ല. അങ്ങനെ പൊരിഞ്ഞ വാദ പ്രതിവാദം, നിയമപുസ്തകം എടുക്കണോ, മറച്ചു നോക്കണോ, വകുപ്പ് പറയാൻ നോക്കണോ, കുറെ സമയം അതിനെന്നെ എടുത്തു. അവസാനം ജഡ്ജി പറഞ്ഞു, ചോദ്യം അനുവദിക്കാവുന്നതാണ്. ജഡ്ജി എന്നെ കുഴങ്ങിപ്പോയി, ചോദ്യം അനുവദിക്കാവുന്നതാണ്. അങ്ങനെ വിജയശ്രീലാൽ ഇതിനായിട്ട് വാദിവക്കീൽ സാക്ഷിയോട് ചോദ്യം ചോദിച്ചു, നിങ്ങള് രാമൻ നായരുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ നിങ്ങളോട് എന്തു പറഞ്ഞു? സാക്ഷീന്റെ ഭയങ്കര ഉത്തരമായ അതിന് കാത്തു നിൽക്കുകയാണേ. അപ്പൊ സാക്ഷി പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല, ഞാൻ രാമനായർ വീട്ടിൽ ചെന്നപ്പോ അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് മുഴമിക്കുന്നതിന്റെ മുമ്പാണ് ഇതിനുവേണ്ടി രാവിലെ തൊട്ട് വാദപ്രതിവാദം, വൈകുന്നേരം അത് ഉത്തരം കിട്ടുന്നതല്ലേ. അതെ, സംഭവം അത്രേ ഉള്ളൂ. അതായത് വാഗ്വാദങ്ങൾ ആവശ്യമില്ലാതെ നടത്തിയിട്ട് വലിയൊരു സംഭവമാക്കി മാറ്റി നന്നായിട്ട് വിമർശിച്ചു കൊടുത്തതാണ് സഞ്ജയ്. പാകത്തിനല്ലെങ്കിൽ പാളിപ്പോകാനിടയുള്ള ഒന്നാണ് നർമ്മം എന്ന് പറയുന്നത്. അതായത് പാളിപ്പോയി കഴിഞ്ഞാൽ അതിനോളം അരുചി എന്ന് പറഞ്ഞ സംഭവം വേറെ ഒന്നിനും ഉണ്ടാവില്ല. പുതിയ കാലത്ത് ചളി എന്ന് പറയും, അത് പാളിപ്പോവാതെ പാകത്തിന് നർമ്മം വിളമ്പുന്ന ഒരു അതിൽ പ്രസിദ്ധനായിരുന്നു സഞ്ജയൻ. ഇത് മാത്രല്ല കേട്ടോ, കുട്ടികൃഷ്ണമാരാരെ കൊണ്ട് പോലും കു മാ ഇർ എന്നുള്ള പേരിൽ, ആ ഒരു തൂലിക നാമത്തിൽ സഞ്ജയൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം കുട്ടികൃഷ്ണമാരെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഒരാളാണ്, എത്ര ഒരു ഇതാണ്. അവരെ പോലും അദ്ദേഹം വെറുതെ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ചങ്ങമ്പുഴ, എത്രയോ ആളുകൾ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. സഞ്ജയന്റെ ഫലിതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, അതിൽ മനുഷ്യന്റെ ദൗർബല്യങ്ങളും സമൂഹത്തിന്റെ കെടുതികളും
ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കുഞ്ചൻ നമ്പ്യാരുടെ അതേ ഒരു പാത തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്ന് പറയാം. എപ്പോഴും നമ്മൾ സഞ്ജയനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട് അല്ലേ, ഹാസ്യാഞ്ജലി എന്നുള്ള പേരുള്ള കവിതകളും ഒക്കെ ഉണ്ട്, അങ്ങനെ നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുണ്ട്. എന്നാൽ എപ്പോഴും നമ്മൾ സഞ്ജയൻ എന്നൊരു പേരിൽ എപ്പോഴും നമുക്ക് ആ ഫലിതങ്ങളാണോ, ഒരു പ്രാവശ്യം നമ്മൾ ആ ഫലിതങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും കാലാധിപത്യമായ ഫലിതങ്ങൾ എന്ന് നമുക്ക് പറയാം. ഇത് പ്രമോദ് പറഞ്ഞപ്പോഴാണ് രവി പുലിയന്നൂർ എന്ന് പറഞ്ഞ സാർ ഇദ്ദേഹത്തിന്റെ ഫലിതങ്ങളൊക്കെ ശേഖരിച്ച് പുസ്തകമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു അനുഭവം പറയണ്ടേ. അദ്ദേഹം ഈ ഫലിതങ്ങളൊക്കെ വായിച്ച് ഇതൊക്കെ റെഡിയാക്കിയിരുന്നേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ മക്കള് സുഹൃത്തുക്കളൊക്കെ സംശയിക്കുന്നുണ്ട് ഇയാൾക്ക് ലേശം തലയ്ക്ക് കുഴപ്പമുണ്ടോന്ന്. കാരണം ഇത് വായിച്ച് സ്വയം ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്തറിയോ, ഇനി വായിക്കണവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നൊക്കെ വായിച്ചോളാം, തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ട്. ചിരിയും ചിന്തയും അദ്ദേഹത്തിന്റെ ഫലിതങ്ങൾ വായിക്കുമ്പോ കേവലം ഒരു ചിന്ത മാത്രമല്ല, അതിനകത്ത് പിന്നെയും നമുക്ക് ആലോചിച്ചിരിക്കാൻ അതിനകത്ത് അങ്ങനെ ആയിരുന്നല്ലോ. അതെ അതെ, അദ്ദേഹത്തിന്റെ ഒരു ഫലിതം ഞാനിപ്പോ ഓർക്കുന്നത്, സർവാധിപതിയായ ഹിറ്റ്ലർ കേൾക്കുമ്പോ തന്നെ നമുക്ക് നമ്മള് ഡച്ചാവ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ഒക്കെയാണെന്ന് പറഞ്ഞല്ലേ. ആ ഹിറ്റ്ലർ ഭ്രാന്താലയം സന്ദർശിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോ ആ ഭ്രാന്താലയത്തിന്റെ സൂക്ഷിപ്പുകാരനായിട്ടുള്ള സൂപ്രണ്ട് വളരെ തിടുക്കത്തിൽ ഭ്രാന്തന്മാരെ എല്ലാത്തിനും ഈ ഭ്രാന്തന്മാരെ ഒന്ന് നിരയായിട്ട് നിർത്താൻ കഷ്ടപ്പെട്ടിട്ട് നിരയായിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് നാസി മട്ടില് മലത്തെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഉയർത്തി അമാന്യാതിഥി വരാനുണ്ടല്ലോ, ഹിറ്റ്ലർ ആണ് വരാനുള്ളത്, അഭിവാദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദിവസങ്ങളോളം ഇതിങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് റെഡിയാക്കി വേർത്ത് കുളിച്ചിട്ടുണ്ടാവും. അതുപോലെ ഹിറ്റ്ലർ വരികയാണ്, ഹിറ്റ്ലർ എത്തിയപ്പോ ഭ്രാന്തന്മാരെല്ലാവരും കൂടി ഇതുപോലെ തന്നെ അദ്ദേഹം പഠിപ്പിച്ചതുപോലെ കറക്റ്റ് ആയിട്ട് അവർക്ക് അപ്പൊ ഒരു ഭ്രാന്തുമില്ല. അപ്പൊ ഇതിന്റെ അറ്റത്ത് ഇതൊക്കെ നോക്കി പേടിച്ച് ഹിറ്റ്ലറാണല്ലോ വരുന്നത്, ഇതേവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ട് തല പോകും എന്നുള്ള പേടിയിൽ സൂപ്രണ്ട് അങ്ങനെ മറ്റേ അറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും അഭിവാദ്യം ചെയ്യുന്നൊക്കെ നോക്കി ഹിറ്റ്ലർ എടുത്തു സൂപ്രണ്ടിന്റെ അടുത്ത് വന്നു. എന്നിട്ട് ഹിറ്റ്ലർ ചോദിച്ചു, അല്ല താനെന്താണ് എന്നെ സല്യൂട്ട് ചെയ്യാത്തതെന്ന്, ഞാനിവിടുത്തെ ഭ്രാന്തനല്ല സൂപ്രണ്ടാണ്. ഡബിൾ മീനിങ് ആണ് അവിടെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങേ സല്യൂട്ട് ചെയ്യാൻ ഞാൻ ഭ്രാന്തനല്ല എന്ന് വേണമെങ്കിൽ അയാൾ അറിയാതെ പറഞ്ഞു പോയ സത്യത്തില്. ഈ സൂപ്രണ്ടിന്റെ വ്യംഗ്യത്തെ പറ്റി വിവരമില്ലാത്ത ഒരു മറുപടി ആയിരുന്നു എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അതേപോലെ കണക്കറ്റ് പെരുകുന്ന സാഹിത്യകാരന്മാരെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. ഒരിക്കലും ഒരാള് സഞ്ജയനോട് ചോദിച്ചു, അവതാരികയോ മുഖവരിയോ ഏതാണ് ഗ്രന്ഥകർത്താവ് എഴുതേണ്ടതെന്ന് ലേഖകൻ ചോദിച്ചിരുന്നല്ലോ അതിന്. അപ്പൊ സഞ്ജയൻ പറഞ്ഞ മറുപടി എന്താ അറിയോ, ഗ്രന്ഥകർത്താവ് പുസ്തകം തന്നെ എഴുതാൻ പാടില്ല എന്നുള്ളത് ഈ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് മുഖത്തടിച്ച പോലുള്ള മറുപടി പറയാൻ സഞ്ജയനെ കഴിച്ചിട്ടേ ഉള്ളൂ വേറൊരാള്. റിയൽ FM ഷോ 103.6 Real FM. ഈ തമാശകൾ കേൾക്കുമ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വിഭാഗം തമാശ ഏതാണെന്നറിയോ, ഈ ഭാര്യ ഭർത്താക്കന്മാർ കഥാപാത്രങ്ങളായിട്ട് വരുന്ന തമാശകള്. പക്ഷെ അത് കാമ്പുള്ള തമാശകളാണെങ്കിൽ അത് ഏതായാലും കേട്ടോ നമ്മള് മറക്കില്ല, പ്രത്യേകിച്ച് സഞ്ജയന്റെ ഫലിതങ്ങൾ അതുകൊണ്ടാണ് തന്നെയാണ് നമ്മൾ മറക്കാത്തത്. ഇത് സഞ്ജയന്റെ ഫലിതമല്ല, ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ള ഒരു ഫലിതമാണ്. ഒരു ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, അല്ല ചേട്ടാ ഈ ആണുങ്ങൾ മരിച്ച് സ്വർഗത്തിൽ പോയാലേ അവിടെ നിങ്ങൾക്ക് ഈ അപ്സരസിനെയാണ് കൂടെ കിട്ടുക എന്ന് പറയുന്നത്. ആ ഞാൻ കേട്ടിട്ടുണ്ട്, ആ ശരിയാണോ ചോദിച്ചു. പിന്നെ ഭർത്താവ് ഒരു ഗമാണിക്കല്ല, പിന്നെ ഞങ്ങൾ കിട്ടുന്ന മേനക രംഭ തിലോത്തമ ഉർവശി ഇങ്ങനെയുള്ള അബ്സരസുകളെയാണ്. ഈ ഭാര്യ കുറച്ച് ദിവസം കെടുത്തോളു, അല്ല അപ്പൊ ഞാൻ മരിച്ച സ്വർഗത്തിൽ പോയാലോ, നിനക്ക് അറിയാണ്ട് ഒന്ന് പ്രശ്നമാക്കണല്ലോ, നിനക്ക് അവിടെ കുരങ്ങനെയാണ് കിട്ടോ കുരങ്ങൻ. അന്നപ്പോ ഈ ഭാര്യ ഭർത്താവിനോട് പറയാ, ഇത് വല്ലാത്ത ചതിയെന്നെ കേട്ടോ ദൈവം ചെയ്യുന്നത്, എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങക്ക് വിടിയോ അപ്സരസ് ആടിയ അപ്സരസ്, എനിക്ക് വിടിയോ കുരങ്ങ ആടിയോ കുരങ്ങൻ. ഇത് ഇതുപോലുള്ള തമാശകള് ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഒരു തമാശയാണ്. സഞ്ജയന്റെ അത്തരത്തിലുള്ള തമാശകളുണ്ട്. സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഓഫീസിൽ എത്തുകയാണ്, ഓഫീസറെ തിരക്കിയിട്ട്. അപ്പൊ പ്യൂണിനോട് ചോദിക്കാണ്, അല്ല മൂപ്പരുണ്ടോ അകത്ത്? അപ്പൊ പ്യൂൺ പറയാണ്, തിരക്കിലാണ്, എന്നാലും സുന്ദരിമാരായ സ്ത്രീകൾ വന്നാൽ അകത്തേക്ക് എത്തിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീ പറയാണ്, ശരി
ഞാൻ അകത്തേക്ക് കയറുന്നില്ല, നിങ്ങൾ പോയി പറഞ്ഞോളൂ. സാറിന്റെ സുന്ദരിയായ ഭാര്യ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അതായത് എവിടെ വെച്ചെങ്കിലും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പോയിന്റുകളിലൂടെ പരസ്പരം, നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആ വിവാഹബന്ധത്തിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അത് വലിയ സംഭവങ്ങളൊന്നുമല്ല. അതിനെ കുറിച്ചാണ് അതെങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഒന്നാണ്, ഒരു ദിവസം അച്ഛനെ ദേഷ്യം പിടിച്ച്, അതായത് ഭർത്താവിന് ദേഷ്യം പിടിച്ചിട്ട് പല്ല് കടിച്ച് അകത്ത് വരിക, ബാലൻ എവിടെ, ഇന്നും അവൻ എൻ്റെ കീശയിൽ നിന്നും ചോദിക്കാതെ പണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭാര്യ വന്നിട്ട് ചോദിക്കുമോ, അല്ല ഇതിപ്പോ ഇങ്ങനെ ക്ഷണം തീർച്ചപ്പെടുത്തിയത് എങ്ങനെ, ഒരു സമയം ഞാനാണത് എടുത്തതെങ്കിലോ. അപ്പോ ഭർത്താവ് പറയണേ, ചീ ഒരിക്കലും അത് നീയായിരിക്കാൻ ഇടയില്ല, അതിൽ കുറച്ചാണെങ്കിലും അവൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ അതേ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു സാധനം ഭാര്യയും ഭർത്താവും സാധാരണ ഈ അടിപിടി പ്രശ്നങ്ങളായിരിക്കല്ലോ നമ്മൾ ഈ തമാശയായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ അടിപിടി കൂടുന്ന ഒരു ഭാര്യയും ഭർത്താവും ദിവസവും പ്രശ്നമാണ്. ഒരു ദിവസം രാവിലെ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അവരങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കും, പിന്നെ എന്തെങ്കിലും സംസാരിക്കും, ഇതാണ് സാധാരണ സംഭവിക്കുക. ഒരു ദിവസം രാവിലെ ഭർത്താവ് ഭാര്യയോട് പറയും, സുപ്രഭാതം. ഭാര്യ അന്നപ്പോ രാവിലെ തന്നെ സുപ്രഭാതം ഒന്ന് മുഖം കോക്രിച്ചോ ഒറ്റപ്പോക്ക് അകത്തേക്ക്, പിറ്റേന്ന് മൂപ്പര് സുപ്രഭാതം, രാവിലെ എണീറ്റ് വരുമ്പോ തന്നെ സുപ്രഭാതം എന്ന് പറയും. ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം പറഞ്ഞപ്പോ ഇവളാട്ടി ചോദിച്ച്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ദിവസവും സുപ്രഭാതം പറയുന്നത്, എന്തപ്പോ ഇതുവരെ ഇല്ലാത്തൊരു പതിവ് ദിവസവും ഒരു സുപ്രഭാതം. അതെ, നീ കഴിഞ്ഞ ദിവസം എനിക്കൊരു വാക്ക് തന്നില്ല, ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു, ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല, പോവാണെങ്കിൽ പോയിക്കോട്ടെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ നമ്മളെ കോഴിക്കോടിനെ കുറിച്ച്, അത് സഞ്ജയനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കോഴിക്കോടിനെ കുറിച്ചുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. കോഴിക്കോട് മുനിസിപ്പാലിറ്റിയെ ഒരുപാട് ഇങ്ങനെ എന്താ കളിയാക്കുന്ന തമാശയിലൂടെ, കോമു ഒരു അങ്ങനെ കളിയാക്കല്ല, ഒരു ആക്ഷേപഹാസ്യത്തിന്റെ രീതിയിൽ അങ്ങനെ പറയുന്നുണ്ട്. നമുക്കറിയാം ചരിത്ര നഗരമാണ് കോഴിക്കോട്, നിസ്സംശയം അത് പറയുന്ന ഒരു കാര്യമാണ്. വാസ്കോഡോ ഗാമ കപ്പൽ ഇറങ്ങിയ കാലത്ത് ഇവിടെ മനോഹരമായ നഗരമായിരുന്നു. ഒത്തിരി വർണ്ണനകൾ ഗാമ തന്നെ കോഴിക്കോടിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വർണ്ണന വായിച്ച ശരിക്ക് കോഴിക്കോട് സ്വർഗ്ഗമാണെന്ന് വരെ നമുക്ക് തോന്നും. അങ്ങനെയുള്ള സ്ഥലത്താണ് സഞ്ജയൻ വന്ന് നിന്നത്. കോഴിക്കോടാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നത്. അദ്ദേഹം എഴുതിയതാണേ, മദ്രാസിനുള്ളതിനേക്കാൾ പൊടി ഇവിടെയുണ്ട്, കൊച്ചിയിലുള്ളതിനേക്കാൾ ചളിയുണ്ട്, ചേർത്തലയിലുള്ളതിനേക്കാൾ പെരിക്കാലുണ്ട്, വയനാട്ടിലുള്ളതിനേക്കാൾ കൊതുകുണ്ട്, മത്തിപ്രസിലുള്ളതിനേക്കാൾ ദുർഗന്ധമുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി പഴയ കോഴിക്കോട്, അതൊന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ അതിൽ നിന്ന് എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനേയും മുഖം നോക്കാതെ സഞ്ജയൻ ഇങ്ങനെ ഫലിത രൂപേണ വിമർശിച്ചിരുന്നു. ഈ ചങ്ങമ്പുഴയെ തന്നെ വിമർശിച്ചിരുന്നു അദ്ദേഹം. ചങ്ങമ്പുഴയുടെ മോഹിനി എന്ന നാടകീയ ഭാവഗാനത്തിന് മോഹിതൻ എന്ന പാരടി ഇദ്ദേഹം ഇറക്കി കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെ വിമർശിച്ചെങ്കിലും ഒരു ദിവസം ഇതേമാതിരി വഴിയിൽ വെച്ച് ചങ്ങമ്പുഴ ഇതേ തെരഞ്ഞു വരികയും സഞ്ജയൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാപ്പി കൊടുത്ത് സൽക്കരിച്ച്, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ അതിനുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഇതൊരിക്കലും ഈ ശകാരത്തിന്റെ അല്ലെങ്കിൽ നീ നന്നാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. റിയൽ FM ഷോ 103.6 റിയൽ FM. രജനി, ഈ സഞ്ജയന്റെ ഫലിതങ്ങൾ പറഞ്ഞു പറഞ്ഞു നമ്മൾ ഇങ്ങനെ കാട് കേറി പോവോ, മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഏതായാലും നമ്മളെ സമയം ഇങ്ങനെ തീർന്നു പോയി. പക്ഷെ എനിക്ക് ഒരൊറ്റ കാര്യം കൂടി, അദ്ദേഹത്തിന്റെ ഫലിതങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ചിലത് വിട്ടുപോകാൻ പാടില്ലല്ലോ, എന്നാൽ ഒരുപാട് വിട്ടുപോവുകയും ചെയ്യും നമ്മളെ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ. ഒരു ഒറ്റ തമാശ കൂടി അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. രണ്ട് സ്നേഹിതന്മാർ വലിയ ബേജാറോടുകൂടി കൃഷ്ണൻ നായരുടെ വീട്ടിൽ കയറി ചെല്ലുകയാണ്. കൃഷ്ണനായരപ്പ ചോദിച്ചു, അല്ല എന്താണ് ഇത്ര പരിഭവം? അപ്പൊ അതെ, സ്നേഹിതൻ പറയാണ്, ഈശ്വര അതൊന്നും പറയണ്ട, ഞങ്ങൾ വരുന്ന വഴിക്ക് തീവണ്ടിയുടെ അടിയിൽപ്പെട്ട ഒരാളുടെ ശാപം കണ്ടു. ടെൻഷൻ ടെൻഷൻ തലയില്ല, കാഴ്ചയിൽ നിങ്ങളെ പോലെ തന്നെ ഉണ്ട്, ഒറിജിനൽ. അപ്പൊ കൃഷ്ണനായർ, എന്നെ പോലെ തടിച്ചിട്ടാണോ? സ്നേഹിതന് പറയണം, അപ്പൊ അതെ, ഉയരം തുല്യം. കൃഷ്ണനായർ, നിറം നിങ്ങളുടെ നിറം തന്നെ. ടെൻഷൻ ഇങ്ങനെ കുപ്പായിട്ടിട്ടുണ്ടോ? സ്നേഹിതൻ, ഉണ്ട്. അതുണ്ടോ? ഇട്ടിട്ടുണ്ട്. കൃഷ്ണനായർ, വെറും വെള്ളയോ വരയുള്ളതോ? സ്നേഹിതം പറയാണ്, വരയുള്ളതാ.
അതായത് ചില സമയത്ത് നമുക്കൊരു എന്താ പറയാ ബുദ്ധി നഷ്ടപ്പെടുക, പരിഭ്രമൊക്കെ വരുമ്പോഴേ നമ്മൾ എന്താ പറയണത് പോലും നമുക്ക് ഓർമ്മയില്ലാത്തൊരവസ്ഥ. അതേപോലെ ഒരു ദിവസം ഒരു പ്രാസംഗികൻ ഇങ്ങനെ പ്രസംഗിക്കുകയായിരുന്നേ. അപ്പൊ അദ്ദേഹം പ്രസംഗിച്ച് ഇങ്ങനെ ഓരോ ഓരോ പ്രസംഗിച്ച് വന്നപ്പോ ഇങ്ങനെ ലാസ്റ്റ് ഒരു വരി പറയാം, ആകപ്പാടെ ആലോചിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം വിഡ്ഢികളാണ് പറഞ്ഞങ്ങനെ അവസാനിപ്പിക്കട്ടോ. അപ്പൊ ഒരാള് താഴ്ന്ന് വിളിച്ചു പറഞ്ഞു, ഏകവചനം മതി സാറേ, നമ്മൾ എന്നുള്ളത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പ്രസംഗികൻ തൽക്ഷണം ഇരുതാണല്ലോ അവിടെ, ആകപ്പാടെ ആലോചിക്കുമ്പോൾ താൻ എന്തൊരു ഇങ്ങനെ ഈ പ്രത്യുത്തരമോ കുത്തുവാക്കോ കൊണ്ട് തമാശ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സഞ്ജയന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലും തമാശയാക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കരച്ചിലും ചിരിയുമുള്ള ലോകത്ത് ഭേദം ചിരി തന്നെയാണ് എന്ന് സഞ്ജയൻ പലപ്പോഴും എഴുതി കണ്ടിട്ടുണ്ട്. ചിരിയെക്കുറിച്ച് ഒരു വലിയൊരു സങ്കല്പം തന്നെ അദ്ദേഹം. അതെ അതെ, അതെനിക്കറിയാം. എന്താ വെച്ചാല് ചിരി എന്നാൽ അതിനൊരു മയം വേണം, വരസാരിത്യ സുഗന്ധിയാവണം, പതിഞ്ഞ ശബ്ദത്താൽ മൃദുലമാകണം, തികഞ്ഞ സാഹിത്യ പ്രഭ കൊടുക്കണം, ഒരു മുള്ളു തട്ടി മുറിഞ്ഞാലും പ്രിയാനഗക്ഷതം പോലെ മനോജ്ഞമാകണം, കുറച്ചൊരു നീറൽ ഇരുന്നാലും അതിലൂറുന്ന രാഗത്തിൽ മനം ലയിക്കണം. അതാണ് ഒരു മുള്ളു തട്ടി മുറിഞ്ഞാലും പ്രിയ നഗക്ഷതം പോലെ മനോജ്ഞമാകണം. എന്തായാലും സഞ്ജയനെ കുറിച്ച് പുതിയ തലമുറയിലെ കുട്ടികൾ കൂടി തീർച്ചയായിട്ടും നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. സഞ്ജയനെ പോലുള്ള സാഹിത്യകാരന്മാരുടെ സാഹിത്യ സംഭാവനകൾ എല്ലാവരും ഒന്ന് അറിയണം. അപ്പോ തൽക്കാലം സഞ്ജയ് ഒരു ഹാസ്യത്തിന്റെ തിരശീല നമ്മളിവിടെ തൽക്കാലം അങ്ങനെ വീഴ്ത്തുകയാണ്. 40 വയസ്സ് മാത്രമാണ് സഞ്ജയ്. അതെ, 1943 അദ്ദേഹം ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അതാ പറഞ്ഞ അതെ, ഈ ക്ഷയരോഗത്തിന്റെ കുടുംബം അടക്കി അവർക്ക് എല്ലാവർക്കും അങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മരണമൊക്കെ സംഭവിച്ചത്. ദുഃഖമുള്ളിലുള്ള ഒരാളാണെങ്കിലും അദ്ദേഹം അങ്ങനെ ഹാസ്യത്തിന്റെ അലയൊലികൾ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു നൽകിയ ഒരാളായിരുന്നു. ഇതിനിടയിലും അദ്ദേഹം ആളുകളെ ചിരിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കലാകാരൻ സ്വയം കരയുമ്പോഴും മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നവനാവണം എന്ന വിദൂഷക ധർമ്മം എന്നും സഞ്ജയന്റെ ഉടനീളം അദ്ദേഹത്തിന്റെ ആപ്തവാക്യം. അങ്ങനെ ഇന്നത്തെ ഈ ഒരു റിയൽ എഫ്എം ഷോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് പ്രമോദ് പാലങ്ങാടും രജനിയുമാണ്. ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ഷൻ ജോൺ കുര്യൻ. Real FM Show. 103.6 Real FM.